ഹായ് ഗായ്സ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഐഎസ്എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി അണേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഗായ്സ് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ഫർ റൂമറിനെ കുറിച്ചാണ്. ചെന്നൈ എഫ് സിയുടെ സൂപ്പർ താരമായിട്ടുള്ള റീഗൻ സിംഗിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാനായിട്ട് ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടേഴ്സ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു 32 വയസ്സുകാരനായ ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാനായിട്ട് ഒരുങ്ങുന്നതെന്ന് പുറത്തുവിട്ടത് ഐഎസ്എൽ ട്രാൻസ്ഫർ മാർക്കറ്റാണ്. ഈ ഒരു താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ 1.25 കോടി രൂപയാണ്. കഴിഞ്ഞ സീസണിൽ ചെന്നൈ എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം തന്നെയായിരുന്നു ഈ ഒരു താരം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും പുതിയൊരു സീസണിലേക്ക് വരുമ്പോൾ ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുകയില്ലെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം മാർക്കസ് മർഗുലാവോയോട് ഒരു ആരാധകൻ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, ഏതൊരു ക്ലബിനാണ് എല്ലാ ടൈപ്പ് സ്പോർട്സുകളും അടങ്ങിയിട്ടുള്ള ഒരു സ്റ്റേഡിയം ലഭിക്കുക എന്നുള്ളത്. അതിന് മാർക്കസ് മർഗുലാവ് ഉത്തരം നൽകിയത് ഇങ്ങനെ, അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണെന്ന്. അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് IFTWC റിപ്പോർട്ട് ചെയ്ത പ്രകാരം കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ കീപ്പറായിട്ടുള്ള അമരീന്ദർ സിംഗ് ഇപ്പോൾ ടീം വിടാൻ ഒരുങ്ങുകയാണ്. ഈ ഒരു താരം മുംബൈ സിറ്റി വിട്ട് ATK മോഹൻബഗാനിലേക്കാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ISL ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും വലിയ ഡീലാണ് ഈ ഒരു താരവും ATK മോഹൻബഗാനുമായി നടന്നിട്ടുള്ളത്. ഈ ഒരു താരം ATK മോഹൻബഗാനു വേണ്ടി മികച്ചൊരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീഡിയോ അവസാനിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സും ISL ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.